നമസ്കാരം. മലപ്പുറത്തിൻ്റെ മഹാത്മ്യം പാരായണം ചെയ്യുന്നതിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. ആ മലപ്പുറം മഹാത്മ്യത്തിലെ ഏറ്റവും മഹത്തായ ഏടാണല്ലോ മാപ്പിള ലഹള എന്നുള്ളത്. ആ മാപ്പിള ലഹള എന്ന സ്വാതന്ത്ര്യസമരം എന്നതിൻ്റെ സ്വാതന്ത്ര്യസമരം എത്ര കേമമായിരുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം പറയുകയല്ല, ഈ സ്വാതന്ത്ര്യസമരം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഈ മഹത്തായ ചരിത്ര മുഹൂർത്തത്തിൽ ഈ മത സൗഹാർദ്ദത്തിൻ്റെ രാജ്യസ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഈ ഏട് അത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി എഴുതിയിരിക്കുന്ന കാര്യത്തിൽ രണ്ടാം ഭാഗം ഞാൻ വായിക്കാം. അതിന് അപ്പോൾ പിന്നെ സംശയമില്ലല്ലോ, അത് ആര് സ്വാതന്ത്ര്യസമരത്തിൻ്റെ മഹത്വം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിൻ്റെ രണ്ടാം ദിനമാണ് ഇന്ന്. അക്കാലത്താണ് പുത്തൂരംശത്തിൽ പുതുമന ഇല്ലത്ത് വെച്ച് അബൂബക്കർ മുസലിയാരുടെ കീഴിൽ ലഹളക്കാർ പല അക്രമങ്ങളും പ്രവർത്തിച്ചത്. അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി പൂഴായിക്കാരൻ പാലക്കണ്ടിയിൽ കോരപ്പൻ എന്ന ആൾ കോൺഗ്രസ് ആപ്പീസിൽ കൊടുത്ത വായ്മൊഴിയാണ് താഴെ ചേർക്കുന്നത്. ഇപ്പോൾ കോരപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭട്ടതിരിപ്പാട് തിരുമേനി അങ്ങനെയൊന്നും അല്ല കോരപ്പൻ എന്ന് വെച്ചാൽ ഒരു പിന്നോക്കക്കാരനായിരിക്കണം. കോൺഗ്രസ് ആപ്പീസിൽ കൊടുത്ത മൊഴിയാണ്. ഈ ദുരിതം ഏറ്റുവാങ്ങിയ കൊലപാതകത്തിനിരയായ ആൾക്കാരുടെ കുടുംബാംഗങ്ങളുടെ മുറിവേറ്റ കൊള്ള ചെയ്യപ്പെട്ട ആൾക്കാരുടെ അപമാനിക്കപ്പെട്ട മതം മാറ്റപ്പെട്ട ആൾക്കാരുടെ മിക്കവാറും മൊഴികൾ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് ആപ്പീസിൽ ഔദ്യോഗികമായി ശേഖരിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മൊഴികൾ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നതാണ് ഞാനിവിടെ വായിക്കുന്നത്. തുലാമാസത്തിൽ ആദ്യത്തിലാണ് ആ പ്രദേശങ്ങളിൽ കൊള്ളകൾ ആരംഭിച്ചത്. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ള മാപ്പിളമാരും ലഹളയിൽ ചേർന്നു. എന്ന് പറഞ്ഞാൽ തുലാമാസം ആദ്യം വന്ന മാപ്പിളമാർ പുറത്തുനിന്ന് വന്നവർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാപ്പിളമാരൊക്കെ വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നമ്മളൊക്കെ ഒന്നല്ലേ, പല മതമാണെങ്കിലും നമ്മൾ സ്നേഹത്തിലല്ലേ, എല്ലാം ഭയങ്കര ബഹുമാനമല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദിവസമൊക്കെ കാത്തിരുന്നു. അങ്ങനെ ഇവർ പോകാതിരുന്നു, കാരണം നാട്ടിലെ മാപ്പിളമാരൊക്കെ നമ്മളെ സഹായിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ മൂന്നാം ദിവസം ആയപ്പോഴാണ് നാട്ടുകാരായ മാപ്പിളമാർ വീട്ടിൽ വന്നപ്പോഴാണ് കോരപ്പനും പാർട്ടികളും അതായത് ഹിന്ദുക്കൾക്ക് വെളിവുണ്ടായത് എന്നർത്ഥം. അബൂബക്കർ മുസലിയാരാണ് ഇവരെ ലഹളയിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. ഒരു ദിവസം രണ്ട് മാപ്പിളമാർ എൻ്റെ വീട്ടിൽ വന്നു, എന്നെ പിടിച്ച് എൻ്റെ കൈ കെട്ടി. അവർ സ്ത്രീകളെ ഒന്നും ഉപദ്രവിച്ചില്ല, എന്നെ പുതുമന ഇല്ലത്തേക്ക് കൊണ്ടുപോയി. അത് എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് നാഴിക ദൂരത്താണ്. അവിടെ നൂറോളം മാപ്പിളമാർ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ 50 ആളുകളുടെ കയ്യിൽ തോക്കും വാളും കുന്തവും ഉണ്ടായിരുന്നു. 50 ഹിന്ദുക്കളെ അവിടെ കൈകെട്ടി നിർത്തിയതായി കണ്ടു. ആ സ്ഥലത്തേക്ക് എന്നെയും കൊണ്ടുപോയി. ഇസ്ലാമിൽ ചേരുവാൻ എന്നോട് മുസലിയാർ ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. സമ്മതിക്കാത്ത പക്ഷം എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ജീവൻ കിട്ടണമെങ്കിൽ മതം മാറുകയേ വഴിയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മാറിയത്, അല്ലാണ്ട് മതത്തിൻ്റെ കേമത്വം കൊണ്ടല്ല എന്നർത്ഥം. നീ ഇങ്ങനെ സമ്മതിക്കുന്നത് എന്നെ ഭയപ്പെട്ടിട്ടോ, എൻ്റെ ഭടന്മാരെ ഭയപ്പെട്ടിട്ടോ, ദൈവത്തെ ഭയപ്പെട്ടിട്ടോ എന്ന് വീണ്ടും മുസലിയാർ ചോദിച്ചു. ദൈവത്തെ ഭയപ്പെട്ടിട്ടാണെന്ന് വേണമല്ലോ പറയാൻ, എന്നാലല്ലെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധിച്ച് മാറ്റിയതാണെന്ന് വരില്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വളരെ ആ മതത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ചേർന്നതാണ് എന്ന് രേഖയിൽ എഴുതി വെക്കാമല്ലോ. അതിനുവേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത് എന്ന് വീണ്ടും മുസ്ലിയാർ ചോദിച്ചു. ദൈവത്തെ ഭയപ്പെട്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞു, കാരണം ഇത്രയും കരുണാമയനായ ദൈവം, ആ ദൈവം വേണ്ട ഇനി ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ, അതുകൊണ്ട് ആ ദൈവം എന്നെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മതം മാറുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർ എൻ്റെ തല വെട്ടിയെടുക്കുമായിരുന്നു. മനസ്സിലായല്ലോ, ദൈവത്തെ ഭയപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞത് ദൈവം ദൈവത്തെ ഭയപ്പെട്ടിട്ടോ ദൈവത്തെ ഇഷ്ടപ്പെട്ടിട്ടോ, ദൈവം ഇവർ പറയുന്ന ഈ ദൈവം, കൊല്ലാൻ പഠിപ്പിക്കുന്ന ഈ ദൈവം, ബലാത്സംഗം ചെയ്യാൻ പറയുന്ന ഈ ദൈവം ശരിക്കുള്ള ദൈവമാണെന്ന് കരുതിയിട്ടല്ല മാറുന്നത്, പിന്നെയോ പേടിച്ചിട്ട് മാറിയതാണ് എന്നർത്ഥം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർ എൻ്റെ തല വെട്ടി എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഇളനീർ തന്നു, വേണ്ടുവോളം കുടിക്കുവാൻ പറഞ്ഞു. ചെറിയോമന എന്നൊരാളെ അപ്പോൾ അവിടെ കൊണ്ടുവന്നു.
ദീൻ വിശ്വസിക്കാൻ ഒരുക്കമുണ്ടോ എന്ന് ചോദിച്ചു. തനിക്ക് മനസ്സില്ലെന്ന് അയാൾ പറഞ്ഞു. അയാളെ കൊല്ലാൻ കൽപ്പന കൊടുത്തു. മനസ്സിലായല്ലോ, ദീൻ സ്വീകരിക്കാൻ മതം മാറാൻ തയ്യാറല്ലെങ്കിൽ അപ്പൊ കൊല്ലലാ പരിപാടി. അല്ലാണ്ട് മതം നന്നായിട്ടോ ദൈവം ഖേമനായിട്ടോ അല്ല മതം മാറിയത്. മാപ്പിള ലഹളക്കാലത്തും പിന്നീടും മാറിക്കൊണ്ടിരിക്കുന്നത് ഭയപ്പെട്ടിട്ടോ ചതിയിൽപ്പെട്ടിട്ടോ ഒക്കെയാണ് എന്നർത്ഥം. അയാളെ കൊല്ലാൻ കൽപ്പന കൊടുത്തു. ആ ഇല്ലപ്പറമ്പിൽ ഒരു സർപ്പക്കാവും അതിനടുത്ത് രണ്ട് കിണറുകളും ഉണ്ടായിരുന്നു. ഈ ഇല്ലപ്പറമ്പിൽ കൊണ്ടുവച്ച് കൊല്ലുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ പിന്നെ ജന്മിമാർക്കെതിരാണെന്ന് പറയണമെങ്കിൽ ഇല്ലത്ത് വെച്ച് വേണ്ട ചെയ്യാൻ. കൊല്ലുന്നത് കോരപ്പനെയാണ്, കൊല്ലുന്നത് ആശാരിയാണ്, കൊല്ലുന്നത് ഈഴവനെയാണ്, കൊല്ലുന്നത് പുലയനെയാണ്. പക്ഷെ അത് ഇല്ലപ്പറമ്പിൽ വെച്ചാകുമ്പോൾ ജന്മിക്കെതിരാണെന്ന് പിന്നീട് എഴുതണമെങ്കിൽ EMS നമ്പൂതിരിപ്പാടിനൊക്കെ അത് ജന്മിക്കെതിരായിട്ടായിരുന്നു എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇല്ലത്ത് കൊണ്ടുവച്ച് വേണമല്ലോ ഈ പണിയൊക്കെ ചെയ്യാൻ. അങ്ങനെയാണ് ആ ഇല്ലപ്പറമ്പിൽ ഒരു സർപ്പക്കാവും അതിനടുത്ത് രണ്ട് കിണറുകളും ഉണ്ടായിരുന്നു. ആ കിണറുകളുടെ അടുക്കെ കൊണ്ടുപോയിട്ടാണ് വെട്ടിയിരുന്നത്. ശവങ്ങൾ ആ കിണറ്റിലിട്ടിരുന്നു. 22 ആളെ അന്ന് കൊന്ന് കിണറ്റിലിടുന്നത് ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 45 ആളെ വെട്ടി കുളത്തിലേക്ക് ഇടുന്നത്, വേറൊരു കുളത്തിലേക്ക് ഇടുന്നത് ഒരാൾ നേരിട്ട് കണ്ടു. ഇതുപോലെ പേടിച്ചു നിന്നയാള് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ഞാൻ സമ്മതം ചോദിച്ചു. എനിക്ക് സമ്മതം തന്നു. അതുപ്രകാരം ഞാൻ വീട്ടിലേക്ക് മടങ്ങി. എനിക്ക് ഉടുപ്പാൻ വസ്ത്രം തന്നിരുന്നു, തൊപ്പി തന്നിരുന്നില്ല. പട്ടാളക്കാർ ആ പ്രദേശത്ത് വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു. മനസ്സിലായല്ലോ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് എന്ന്, എങ്ങനെയാണ് വിശാലമായ മതം പ്രവർത്തിച്ചത് എന്ന്, എങ്ങനെയാണ് നല്ലവനായ ദൈവം എല്ലാവരെയും സ്നേഹത്തോടെ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇങ്ങനെ 45 ആളെ 25 ആളെ 100 ആളെ ഇങ്ങനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലുക, ആകെ മതം മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രം, ഇന്നലെ പറഞ്ഞതുപോലെ അവരെ മാത്രം ജീവിക്കാൻ അനുവദിക്കും, തൊപ്പിയിട്ടും സുന്നത്ത് നടത്തിയും ഒക്കെ. ഈ പറയുന്ന ഏർപ്പാടിനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തീവ്രവാദികളും വർഗീയവാദികളും. ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. ഇത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്ന അത്രയും പിതൃശൂന്യന്മാർ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക. ഈ ഇതിനെ സ്വാതന്ത്ര്യ സമരമെന്നു, മഹത്തായ മലപ്പുറത്തിൻ്റെ മഹത്തായ ചരിത്ര സുവർണ ലിപികളിൽ എഴുതിയ ചരിത്രമെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ, മതേതര ഹിന്ദുക്കൾ ഇതൊക്കെ ആഘോഷിക്കുമ്പോൾ, നാളെ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ പോയി നിന്ന് പറയേണ്ട ഗതികേട് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ മതേതര ഷണ്ടന്മാരാകാതെ ഇരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇത് സൂചിപ്പിച്ചു. ഈ സംഭവം സൂചിപ്പിച്ചു എന്ന് മാത്രം, ഇത് ഞാൻ എഴുതി വെച്ചതല്ല. നാളെ മറ്റൊരു സംഭവം പറയാം. നമസ്കാരം.